ഇത് ബിഷപ്പ് മാർ വിജയാനന്ദ് നെടുംപുറം CMI. ഭാരതത്തിലെ പ്രഥമ സീറോ മലബാർ മിഷൻ രൂപതയുടെ 2-ാമത്തെ ഇടയം. ജീവിത ലാളിത്യം കൊണ്ട് വ്യത്യസ്തനായ അജപാലകൻ. രൂപത അധ്യക്ഷൻ എന്ന സ്ഥാനത്തുനിന്നും ഔപചാരികമായി വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ ചാന്ദായിലെ ഒരു ഉൾഗ്രാമത്തിൽ ആശ്രമത്തിൽ താമസിച്ച് തളരാത്ത പ്രേഷിത ചൈതന്യത്തിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ശുശ്രൂഷ തുടരുന്നു. ബിഷപ്പ് മാർ വിജയാനന്ദ് നെടുംപുറം CMI തന്റെ ദൈവനിയോഗ വഴിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. തന്റെ പേര് തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുന്നു. ഞാന് നോവിഷ്യേറ്റിന്റെ അവസാനം വ്രതം ചെയ്യുന്നതിന് മുമ്പായിട്ട് പേര് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. സന്യാസവാസ വ്രതം, വസ്ത്രം കിട്ടി, അതോടുകൂടി പേര് മാറുന്നു. വ്രതം ചെയ്യുന്നതോടുകൂടി ആദ്യ വ്രതം അതിന്. അപ്പോൾ എനിക്ക് കിട്ടിയ പേര് വിക്ടോറിയൻ എന്നാണ്, സെൻറ് വിക്ടോറിയൻ. അദ്ദേഹം 3-ാം നൂറ്റാണ്ടിലെ ഒരു മിഷണറി, ഒരു രക്തസാക്ഷിയാണ്, കാർത്തേജിലെ, ആഫ്രിക്കയിലെ വടക്ക്. അങ്ങനെ ആ പേരോടുകൂടി ഞാൻ, പിന്നെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം അങ്ങോട്ട് ജൂണിയറേറ്റ് എന്ന് പറഞ്ഞ അവിടെ തന്നെ ചെത്തിപ്പുഴ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഭാഷാ പഠനങ്ങളൊക്കെ ആയിട്ട്, ഹിന്ദി ഉൾപ്പെടെ ഉള്ള ഭാഷാ പഠനങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ ബാച്ചുകാരെ ധർമാരാമിലേക്ക്, ബാംഗ്ലൂരുള്ള ധർമാരാം CMI സഭയുടെ പഠന പൊതു പഠനഗ്രഹത്തിലേക്ക് പോയി. അവിടെ ഫിലോസഫി 3 കൊല്ലം പഠിച്ചു. അതിൻ്റെ 2-ാം കൊല്ലം നിത്യവ്രതം ചെയ്തു. അതിനുമുമ്പ് ഓരോ കൊല്ലവും വ്രതങ്ങൾ നവീകരിച്ചുകൊണ്ടിരുന്നു. സെക്കൻഡ് ഇയർ ഫിലോസഫി കാലത്താണ് നിത്യമായിട്ട് എന്നേക്കുമായിട്ടുള്ള വ്രതം ചെയ്ത CMI സഭയിൽ ഒരു അംഗമായി തീർന്നു. അതിനുശേഷം ഫിലോസഫി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരെ ആ ബാച്ചിൽ നിന്നുള്ളവരെ PUC പഠിക്കാൻ, അന്ന് PUC എന്നാണ് പറയുന്നത്, പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ്. അത് ദേവഗിരി കോളേജ്, കോഴിക്കോട്ടുള്ള ദേവഗിരി കോളേജിലോട്ടാണ് വിട്ടത്. അവിടെ ഞങ്ങൾ പഠിച്ചു. അപ്പം ഞാൻ ഹിന്ദി സെക്കൻഡ് സബ്ജക്റ്റ് എടുത്തു. മിഷനാണ് പോകാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. പലരും പല സബ്ജക്റ്റ് എടുത്തു. മലയാളം എടുത്തവരുണ്ട്, സുറിയാനി എടുത്തവരുണ്ട്. ഞാൻ ഹിന്ദി എടുത്തു. അവിടുന്ന് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് ഒരു കൊല്ലത്തെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ PDC +2 ഇതാണ്. കാരണം 5 കൊല്ലം പ്രൈമറി സ്കൂളിൽ പഠിച്ചു. 5, 3, 8, 3, 11, 1 അങ്ങനെ 12 ഇതിൻ്റെ അതാണ് കൊല്ലത്തിൻ്റെ അന്നത്തെ കണക്കുകൂട്ടലുകൾ. വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ +2 കഴിഞ്ഞെന്ന് പറയാം. അതിനുശേഷം ധർമാരാമിലേക്ക് വീണ്ടും വന്നു. തിയോളജി അവിടെ പഠിച്ചു. തിയോളജിയുടെ 3-ാം വർഷം 1967 May 17 ഞങ്ങളാണ് അവസാനമായിട്ട് ഒരുമിച്ച് ധർമാരാമിൽ തന്നെ പട്ടം സ്വീകരിച്ച്, ഞങ്ങളുടെ ബാച്ചുകാരാണ്. വള്ളോപ്പള്ളി പിതാവ് ഞങ്ങൾക്ക് പട്ടം തന്നു. അതിനുശേഷം എൻ്റെ പുത്രൻ കുർബാന ഇവിടെയായിരുന്നു. മുത്തോലി കോയന്തിയോട് ചേർന്ന് ഇവിടെയോട് ഹൃദയ ബന്ധമുള്ളതുകൊണ്ട്. പിന്നെ ചേർപ്പൊങ്കൽ ഇടവകയിലും പോയി. അവിടെയും ഘോഷവും കിടെ സ്വീകരണങ്ങളൊക്കെ ഉണ്ടായി നടന്നു. അതിനുശേഷം അതിനു മുമ്പ് ഞങ്ങളുടെ 1962 സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് കിട്ടുന്ന ആദ്യ മിഷൻ ചാന്ദാ മിഷൻ, നാപ്പൂർ അതിരൂപയിൽ നിന്ന് വിഭജിച്ചെടുത്ത നാപ്പൂർ അതിരു ചാന്ദാ മിഷൻ, ബിഷപ്പ് ആർച്ച് ബിഷപ്പ് യൂജിൻ ഡിസൂസ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടി ആദ്യമായിട്ട്. പല പ്രതിബന്ധങ്ങളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അവിടെ വളരെയധികം വലിയ ഏരിയ, പക്ഷേ അച്ഛന്മാരില്ല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം തോമാസ് ലേയുടെ ജൂബിലി, സെൻറ്റ് സേവ്യറിൻ്റെ ജൂബിലി ഒക്കെ പ്രമാണിച്ച് കേരളത്തിൽ പലതവണ വന്നപ്പോൾ മിഷണറിമാർ ഇവിടെ ധാരാളം കണ്ടു. പിന്നെ CMI ജനറാളച്ചനെ സമീപിച്ചു. അപ്പോൾ അതിനു മുമ്പ് തന്നെ CMI സഭയെന്ന് മിഷൻ്റെ ചൈതന്യം കൊണ്ട് ഇറാഖ് മിഷനിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ശ്രീയുടെ അംബികാപൂർ മിഷൻ, ഇപ്പോഴത്തെ മധ്യപ്രദേശത്തുള്ള അംബികാപൂർ മിഷനിലും ജോലി ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് ആ പിതാവിനും അറിയാം. അപ്പോൾ അവിടെ ഒരു ഏരിയ നമുക്ക് തരുമെന്നൊക്കെ എന്ന് പറഞ്ഞാണ് തുടക്കം കുറിച്ചത്. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ആർച്ച് ബിഷപ്പ് യൂജിൻ ഡിസോസിയ്ക്ക് നമ്മോട് പ്രത്യേകം പ്രതിപത്തി, മിഷൻ എന്തെങ്കിലും ഇവരെ ഏൽപ്പിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പിന്നെ അതോടുകൂടി CMI സഭയുടെ അന്നത്തെ ജനറാളച്ചൻ മാവൂരൂസച്ചൻ, അദ്ദേഹം അതിനോട് സഹകരിച്ചു. പിന്നെ അങ്ങനെ കമ്മീഷൻ വയ്ക്കുകയും, റോമിൽ കമ്മീഷൻ ഉണ്ട്, ഓറിയൻ്റൽ കോൺഗ്രിഗേഷനുണ്ട്, പിന്നെ കോൺഗ്രിഗേഷൻ ഫോർ എവാഞ്ചലൈസ് പ്രൊപ്പഗാന്ത എന്ന് പറയും. ആ
അപ്പം അവിടുത്തെ ഒക്കെ അധികാരികളുമായിട്ടുള്ള എഴുത്തുകൂത്തുകളൊക്കെ നടത്തി അവസാനം അതിന് അനുവാദം കിട്ടിയത് 1962 ഓഗസ്റ്റ് 15 ആയിരുന്നു അതിൻ്റെ മുറക്കോ രേഖ. പക്ഷേ ആ 3 കൈമാറ്റം നടത്തണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം, ദുറാനെ തിരുന്നാളിന് തോമാശ്രയായുടെ. പക്ഷേ അത് തന്നെ അപ്പോഴത്തേന് അതിൻ്റെ ഡോക്യുമെൻറ്സ് നിന്ന് റോമിൽ നിന്ന് വരാ കിട്ടിയില്ല. എന്നാലും ആർച്ച് ബിഷപ്പ് യൂജിൻ ഡിസോസായിക്ക് അന്ന് തന്നെ 3 തന്നെ തിരുവോ മലബാർ കുർബാന അവിടെ ചൊല്ലണം എന്ന നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ പുൽഗാവ് എന്ന് പറയുന്ന ഗാന്ധായിയുടെ വടക്കേ അറ്റത്തുള്ള വർധ ഡിസ്ട്രിക്റ്റിലുള്ള അവിടെ അങ്ങനെ കുർബാന ഒന്ന് ചൊല്ലി അങ്ങനെ തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 15 യഥാ കൈമാറ്റം നാഗ്പൂർ അതിരൂപത അവിടെ വെച്ചിട്ട് ജനുവാരിയൂസ്, ഫാദർ ജനുവാരിയൂസ് അദ്ദേഹം ധർമ്മാരാമിലായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്പിരിച്വൽ ഫാദറായിരുന്നു, അദ്ദേഹം ആണ് ആദ്യമായത് ഓർഡിനറി എന്നാന്ന് പറഞ്ഞത് ഇക്കാര്യം അവിടുത്തെ ഏൽപ്പിച്ചു. CMI സഭ അന്ന് CMI സഭയാണ് ഈ ഏരിയ ഏൽപ്പിച്ചത് പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭാരത സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രാരംഭദശയിൽ നിർണായക നേതൃത്വം വഹിച്ച പ്രദേശത്ത് രൂപം കൊണ്ട പ്രഥമ സീറോ മലബാർ രൂപതയാണ് ചാന്ത രൂപത. മഹാരാഷ്ട്രയിലെ ബെല്ലാഷ, ഗജ്റോളി, വാർധ തുടങ്ങിയ ജില്ലകൾ ഉൾപ്പെട്ട പ്രദേശത്താണ് ചാന്ത രൂപത വ്യാപിച്ചു കിടക്കുന്നത്. പിന്നീട് രൂപം കൊണ്ട അദീലാബാദ് രൂപതയും ചാന്ത രൂപതയുടെ ഭാഗമായിരുന്നു. ചാന്ത രൂപതയുടെ രൂപീകരണ കാലഘട്ടം ഓർത്തെടുക്കുകയാണ് മാർ വിജയാനന്ദ് പിതാവ്. പിതാവ് അവിടെ ചെന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ അങ്ങോട്ടേക്ക് യോ കുട്ടി അച്ഛന്മാരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ സഭ മുഴുവനും അന്ന് വേറെ മിഷൻ ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ എൻറാളച്ചൻ സഭായ ആഗമന ആഗ്രഹമുള്ളവരെ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്ന് എല്ലാവരെയും ഒന്നും എടുത്തിൽ ഒത്തിരി പേര് പേര് കൊടുത്തു. പക്ഷേ പരിമിതികൾ പലതുള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള എടുത്തതിനകത്ത് എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ അന്നേരം ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് 1962. അങ്ങനെ മിഷൻ ഓറിയൻറ്റിനോടുകൂടി ജനുവാരി സ്പിതാവ് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യം 7 CMI അച്ഛന്മാർ ജനുവാരി സ്പിതാവിനോട് ജനുവാരി സ്പിതാവ് കൂടാതെ 6 അങ്ങനെ അവർ 7 പോയത്. അതോടുകൂടി 4 CMC സിസ്റ്റേഴ്സും അങ്ങനെ അവിടെ തുടക്കം കുറിച്ചു. പിതാവ് ഇടയ്ക്ക് ധർമ്മാരാമി വരികയും ഞങ്ങളോട് മിഷനെക്കുറിച്ചൊക്കെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് എക്സ്ക്ലൂസീവ് ജുറിസ്ഡിക്ഷൻ, നമുക്ക് സീറോ മലബാർ സഭയ്ക്കായിട്ട് മുഴുവനും ഏൽപ്പിച്ചു തന്ന ഒരു മിഷൻ രൂപതയാണ്. ആദ്യത്തെ മിഷൻ രൂപതയാണിത്. വലിയ ഏരിയ, 48,000 സ്ക്വയർ കിലോമീറ്റർ, കേരളത്തെക്കാട്ടിലും വലിപ്പമുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. അതിന് 2 സ്റ്റേറ്റിലായിട്ടാണ്, മഹാരാഷ്ട്രയും ആന്ധ്രയും. അന്ന് ആന്ധ്രയാണ്, ഇപ്പോൾ അതിൻ്റെ വടക്കേറ്റം തെലുങ്കാന ആയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ആദിലാബാദ് എന്നൊരു ഡിസ്ട്രിക്റ്റ്, പിന്നെ വർദ മഹാരാഷ്ട്രയിലെ ഏറ്റവും ചെറിയ ഡിസ്ട്രിക്റ്റ്, ചാന്ത അന്നത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ്, ആ വലിയ ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ്, അവിടെയാണ് ബലാർഷ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ബലാർഷ വലിയ റെയിൽവേ സ്റ്റേഷനാണ്, സെൻട്രൽ റെയിൽവേയുടെയും സൗത്ത് സെൻട്രൽ റെയിൽവേയുടെയും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെയും ഒക്കെ ജോയിൻറ്റ് ജംഗ്ഷനാണ് അവിടെ. അതിനടുത്ത് തന്നെയാണ് ഇത്. അവിടെ ഞങ്ങൾ അവിടെ തുടക്കം കുറി. നമുക്ക് അവിടെ നിന്ന് നാഗ്പൂർ അതിരൂപതയെന്ന് കിട്ടിയ അന്ന് വല്ലപ്പോഴും വന്ന് കുർബാന ജില്ലയേ ഉണ്ടായിരുന്നുള്ളൂ, ചുമ്മാരൊക്കെ കുറവായതുകൊണ്ട്. അങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പ്രസ്ബിറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസ്ബിറ്ററിയിലാണ് പിതാവും ആദ്യം ചെന്നവരൊക്കെ താമസിച്ചത്. പിന്നെ അന്ന് വർദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും ചെറിയ ഡിസ്ട്രിക്റ്റ് മഹാരാഷ്ട്രയിലെ, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ രണ്ടുമൂന്ന് പള്ളികൾ നമുക്കുണ്ടായിരുന്നുള്ളൂ കിട്ടുമ്പോൾ. ബാക്കി ഒക്കെ സ്ഥലങ്ങളിൽ കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് കാഗസ് നഗർ ബലംപള്ളി എന്ന് പറഞ്ഞത് ആന്ധ്രാ സൈഡിൽ, അത് ആന്ധ്രാപ്രദേശത്തിൻ്റെ തെലുങ്കാനായ പ്രദേശമാണ്, അവികസിതമായ പ്രദേശം. മഹാരാഷ്ട്രയുടെ അവികസിതമായ പ്രദേശം ആണ് നമ്മുടെ നമുക്ക് ലഭിക്കുന്നത്. അത് ഇത് രണ്ടും കൂടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പിതാവിന് അന്നത്തെ മിഷൻ പ്രവർത്തനങ്ങൾ വടക്കേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലായിടത്തും കുറച്ച് പോവുകയും പിന്നെ നേരത്തെ കേൾക്കുകയും ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ രീതികൾ, അതായത് എല്ലാം സ്ഥാപനബദ്ധമായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാകുക. കർത്താവ് ചെളിയന്മാരെല്ലാവരും ചെയ്തത് പെന്തക്കോസ്താ തിരുനാൾ കഴിഞ്ഞ് അവർ വിട്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ച് അല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ കൊടുക്കുവിൻ എന്ന് പറഞ്ഞതനുസരിച്ച് വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാകണം. അതൊക്കെയാണ് നമ്മൾ. അപ്പോൾ പിതാവ് ജനുവാരി പിതാവ് ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു, ഇപ്പോഴും
ഗോസ്പൽ വായിക്കുന്നതോടുകൂടെ തന്നെ ശ്രീയന്മാരുടെ നടപടി പുസ്തകവും പിന്നെ ലെറ്റേഴ്സ് കത്തുകൾ എഴുതിയ കത്തുകളുണ്ട്, അതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് പറ്റിയ മോഡലുകൾ കിട്ടും. അതുകൊണ്ട് അന്ന് ഭാഷ ജോലി പഠിച്ചവരല്ലായിരുന്നു ആദ്യം ചെല്ലുന്നത്, പണമില്ലായിരുന്നു. എങ്കിലും ആ ചൈതന്യത്തിൽ പോവുക എന്ന് പറഞ്ഞ് ഗ്രാമങ്ങളിലേക്ക് പോവുക, അവികസിതമായി പറഞ്ഞ ആ സ്ഥലം ചവർദ, ചാന്ത, പിന്നെ അദിലാബാദ്, ഇങ്ങനെ മഹാരാഷ്ട്രയിലെ വിദർഭ ഏരിയ, ആന്ധ്രയിലെ തെലുങ്കാന ഏരിയയിൽ, അങ്ങനെ കുറച്ച് പേര് തെലുങ്കാന ഏരിയയിലോട്ട് പോയി, കുറച്ച് പേര് ചാന്തായി വർക്ക് ചെയ്തു. ചാന്ത രൂപത നിലവിൽ വന്നതോടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. പ്രേഷിത പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെയും ഏകോപനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമായി വന്നു. കുഞ്ഞുങ്ങൾക്കായി വിദ്യയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലുകൾ ഒരുക്കിയാണ് ജനമനസ്സുകളിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ ആദ്യാനുഭവങ്ങൾ നൽകിയത്. അന്ന് ഒരു ആൾക്കൊരു എൻട്രി പോയിൻ്റ് നമ്മൾ പറയില്ല, മിഷനിൽ വില്ലേജുകളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു വഴി വേണം. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം ആയിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ, പാവപ്പെട്ട ആളുകൾ. കൃഷി ആണ് പ്രധാനമായിട്ടും, അവരെല്ലാവരും വളരെ മഴയൊന്നുമില്ല, ഇറിഗേഷൻ പദ്ധതികളില്ല, അപ്പോൾ മഴയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് CRS എന്ന് പറഞ്ഞ ഒരു ഏജൻസി, കാത്തലിക് റിലീഫ് സർവീസ്, ഫുഡ് ഫോർ വർക്ക്, ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ കൂലി കാശായിട്ട് കൊടുക്കാൻ നമുക്കില്ല. ഈ ഏജൻസി ഇങ്ങനെ സഹായിച്ചതുകൊണ്ട് നമുക്ക് ഗോതമ്പായിട്ടും വേറെ ഭക്ഷ്യസാധനങ്ങളായിട്ട് മിൽക്ക് പൗഡർ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുകയും അവരവരുടെ സ്ഥലത്ത് ജോലി ചെയ്താലും മതി, പക്ഷേ അതിൻ്റെ കൂലിയായിട്ട് കൊടുക്കുന്ന രീതി, വെറുതെ കൊടുക്കുകയല്ല. അതോടുകൂടി കർത്താവിനെ കൊടുക്കാനും മിഷനറിമാർക്ക് സാധിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഉണ്ടായി. ആന്ധ്രാപ്രദേശ് ഏരിയയിലും അവിടെ തെലുഗുവാണ് ഭാഷ, മഹാരാഷ്ട്രയെ മറാഠി, പിന്നെ ഹിന്ദി പൊതുവായിട്ട് അറിയാം. 15-ാം നൂറ്റാണ്ട് വരെ നമുക്ക് ഭാരതം മുഴുവനും ഇതുണ്ടായിരുന്നെങ്കിലും നമ്മൾ അങ്ങനെ അധികം പോയി പ്രവർത്തിച്ചിരുന്നില്ല. തോമാസ് ശ്ലീഹ 1952 വന്നു. ഇവിടെ നമുക്ക് 5-7 കമ്മ്യൂണിറ്റീസ് ഉണ്ടായി, മറ്റ് ചെറിയ കമ്മ്യൂണിറ്റീസ്. 7 അരപ്പള്ളികൾ എന്ന് പറയുമ്പം 7 പ്രധാന പള്ളികൾ എന്ന് അതിന് അർത്ഥമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ബാക്കി ചെറിയ കമ്മ്യൂണിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് പുറത്ത് നമുക്കങ്ങനെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇതാ ഒരു നമുക്ക് മോഡലുകളൊന്നുമില്ല. അപ്പോൾ വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പിതാവിനും ആദ്യ മിഷണറിമാർക്കും ബോധ്യമായിരുന്നതുകൊണ്ട് അത് കൊടുക്കാനുള്ള നല്ലൊരു വഴി കണ്ടെത്തി. എങ്ങനെയാണ്, മാതാപിതാക്കന്മാരും പുതിയ കത്തോലിക്കരാണ്, അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർ വീട്ടിൽ വെച്ചാണ് നമ്മുടെ ധർമ്മ വിശ്വാസ പരിശീലനം വലിയൊരു പരിധിവരെ നടക്കുന്നത്. പിന്നെ ഇടവകയും നടക്കുന്നു, പിന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇതൊന്നും അവിടെ ഇല്ല നമുക്കറിയാം. അതുകൊണ്ട് അതിന് നല്ലൊരു വഴി കണ്ടെത്തിയതാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും താമസിക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ച് പേരൊക്കെ വന്നു. അവർ വന്നു നമ്മളോടുകൂടിയുള്ളവരുടെ സഹവാസത്തിലൂടെ അവർക്ക് പല വിധത്തിൽ സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ പോയി പഠിക്കും, നമ്മോടുകൂടെ താമസിക്കും. എന്നിട്ട് കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ജോലി ചെയ്യുക, ഉള്ള എല്ലായിടത്തും കുറച്ച് സ്ഥലം ഉണ്ടാകണമെന്ന് പ്രധാന നിർബന്ധമായിരുന്നു. ആ സ്ഥലത്ത് ജോലി ചെയ്യുക. അപ്പോൾ അമ്മക്കുള്ളവരും കൃഷിക്കാരും ആണ്. അപ്പോൾ ആ ജോലിയുടെ ഭാഷ, കൃഷിയുടെ ഭാഷ ഇതിലൂടെ സംസാരിക്കാം. പിന്നെ കുട്ടികൾ ഭാവിയിലുള്ള വാഗ്ദാനങ്ങളാണ്. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ ഒരുമിച്ച് ഇപ്പോൾ ഇന്നും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനും കാറ്റക്കിസം പഠിക്കാനും കലകളിലൊക്കെ അഭ്യസിക്കാനും ഒക്കെ സാധിച്ചത് വഴിയായിട്ട് അവർ തിരിച്ച് വലിയ അവധിക്കാലത്ത് ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവർ ഇവരുടെ വളർച്ച കണ്ടിട്ട് പിന്നെ ആകർഷിതരായിട്ട് കുറേശ്ശെ ബാക്കിയുള്ളവരും കാറ്റക്യൂമൻസ് നമ്മളോട് താല്പര്യമുള്ളവരും വിടാൻ തുടങ്ങി. അങ്ങനെ അവർ വളർന്നു വരികയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അവരിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ അവിടുന്നുള്ള വൈദികരും സമർപ്പിതരും ഉണ്ടാകുന്നത്. ആദ്യം ഇടവക വൈദികരാണ് ഉണ്ടായത്. അതുകൂടി സിസ്റ്റേഴ്സ് പല കോൺഗ്രിഗേഷനുള്ളവർക്കായി. ഇപ്പോൾ മറ്റ് മെൻ കോൺഗ്രിഗേഷനിലും ഇപ്പോൾ പലരും നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് സ്ഥലത്തും, ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും. വിശാലമായി കിടന്ന പ്രദേശത്ത് രൂപതാ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദൈവജനത്തിന് ഫലപ്രദമായ നേതൃത്വം നൽകുന്നതിനും രൂപതയുടെ വിഭജനം ആവശ്യമായി വന്നു. ചാന്തായൂപതയുടെ ബിഷപ്പ് മാർ ജനുവാരിയൂസ് പിതാവിൻ്റെ കാലത്തു തന്നെ അദീലാബാദ് കേന്ദ്രീകരിച്ച് പുതിയ രൂപത രൂപീകരിക്കാനാവശ്യമായ ശ്രമങ്ങൾ ആരംഭിച്ചു.
പിന്നെ നമുക്ക് വളർന്നതോടുകൂടി, വളർന്നു കഴിഞ്ഞാൽ ആളുകളുടെ കൂടുതലല്ല, ഇത്രയും വലിയ ഏരിയ ആയതുകൊണ്ട് ആൾ കുറവ്. അപ്പോൾ വലിയ ഏരിയ ആയതുകൊണ്ട് അവിടെ എങ്ങനെ ഇത് നടത്താനായിട്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം വേണം. ഭാഷ തന്നെ ഒന്നാമത് മഹാരാഷ്ട്രയും അത് വടക്കേ ഇന്ത്യയാണ്, മറാഠി എന്ന് പറയുന്ന മഹാരാഷ്ട്ര, ആന്ധ്ര എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയാണ്. രണ്ടിടത്തെ ഭാഷകൾ വ്യത്യാസം, സംസ്കാരം വ്യത്യാസം, അതുകൊണ്ട് ഒരു രൂപത എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുക വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ജനുവാരിസ് പിതാവ് തന്നെ ഒരു അപേക്ഷ സമർപ്പിച്ചു, അത് രണ്ടായിട്ട് തിരികെയും. ആന്ധ്രയിൽ ഒരു ഡിസ്ട്രിക്റ്റാണുള്ളത്, വലിയ ഡിസ്ട്രിക്റ്റാണ്, 10,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. എന്നാലും അവിടെ അത് തന്നെ, അതോടുകൂടെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റ് ഒന്ന് രണ്ട് ഡിസ്ട്രിക്റ്റൂടെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ രൂപത ഉണ്ടാക്കാവുന്ന സജഷനാണ്, നിർദ്ദേശം വെച്ചു. പക്ഷേ അത് സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സ് നടത്തി കഴിഞ്ഞ് പിന്നെ പിതാവിന് അധിക സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ വിഷപ്പാകുന്നത് 1990 പിതാവ് 1962 ഓർഡിനറി എന്ന് പറഞ്ഞായി, അത് കഴിഞ്ഞ് എക്സാർക്കായി, അപ്പസ്റ്റോളിക് എക്സാർക്കായി, പിന്നെ ബിഷപ്പായത് 1977. അപ്പോൾ പിതാവ് താമസിച്ചിരുന്നത് നമുക്ക് നാഗ്പൂരിൽ നിന്ന് കിട്ടുന്ന ആ പ്രസ്ബിറ്ററിയിലാണ്. ഈ പദവികളൊക്കെ മാറി മാറി വന്നെങ്കിലും ആ കെട്ടിടത്തിന് യാതൊരു വ്യത്യാസവും പിതാവ് വരുത്താൻ സമ്മതിച്ചില്ല. അങ്ങനെ വളരെ ലളിത ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവരും പാവപ്പെട്ട ആളുകളുമാണ്, അവരുടെ ഇടയിൽ നേച്ചന്മാരും അങ്ങനെ തന്നെയുള്ള സ്ഥിതിയിൽ ജീവിക്കുകയും കൃഷിയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുകയും ആളുകളോട് ബന്ധപ്പെടുകയും അന്നേരത്തേനും ഭാഷകളൊക്കെ ഇതാകുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് തിരിയാന്നുള്ളതിന് ഇപ്പോൾ ഞാൻ 1960 കേട്ടിപ്പോൾ ഇതാണ് ഒരു പ്രധാന സംഗതി, വിഭജിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടൊരു പുതിയ പ്രപ്പോസൽ വെച്ചു, അദിലാബാദ് രൂപത മറ്റൊരു ലാറ്റിൻ രൂപതകൾ ചേർത്ത് പുതിയ രൂപത ഉണ്ടാക്കുക. ആദ്യം നിർദ്ദേശിച്ചത് തള്ളപ്പെട്ടതുകൊണ്ട് അദിലാബാദ് രൂപത തന്നെ ഒരു രൂപതയായി, അദിലാബാദ് ഡിസ്ട്രിക്റ്റ് തന്നെ ഒരു രൂപതയാകാനുള്ള നമുക്ക് ആളുകളുണ്ട്, ദൈവത്തോരിക്കലുണ്ട്. അത് മുറയ്ക്ക് അത് അംഗീകരിച്ച് 1991 കൊടുത്തത്, 1999 രൂപത വിഭജിച്ചു. അദിലാബാദ് എന്നുള്ള പേരോടുകൂടി ആ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു രൂപതയായി. ഫാദർ ജോസഫ് കുന്നത്ത് CMI അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളിനെ തന്നെ ആദ്യത്തെ ബിഷപ്പാക്കി. ഇപ്പോൾ അദ്ദേഹവും റിട്ടയർ ചെയ്തിട്ട് പുതിയ ബിഷപ്പ് ബിഷപ്പ് പ്രിൻസ് ആയി. ചാന്ദാരൂപതയെ കൂടാതെ അദിലാബാദ് രൂപതയും നിലവിൽ വന്നതോടെ വൈദികരുടെ ചുമതലകൾ നിർവഹിക്കാൻ ആവശ്യത്തിന് പുതിയ ദൈവവിളികളെ കണ്ടെത്തി പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമായി വന്നു. പര്യാപ്തമായ കെട്ടിടങ്ങളോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളോ ഇല്ലായിരുന്നെങ്കിലും തദ്ദേശീയരായ വിദ്യാർത്ഥികളിൽ നിന്നും വൈദിക ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചവരെ പരിശീലനത്തിനായി സ്വീകരിച്ചു. പിന്നെ വിഭജനം കഴിഞ്ഞ ശേഷം ഉള്ളത് ഒന്ന്, നമുക്ക് അവിടുന്ന് തന്നെ വൈദികർ ഉണ്ടാകണമെന്നുള്ളത്, അതുവരെ നമുക്ക് അവിടെ യോഗാർത്ഥികൾ എടുത്തിരുന്ന 1-2 എടുത്തവരെ മറ്റ് സെമിനാരികൾ വിടുകയായി. നമ്മൾ അവിടെ രൂപതയെ തന്നെ ക്രമീകരണമൊന്നും ചെയ്തില്ല. അതിപ്പോൾ രൂപത എന്നുള്ള നിലയിൽ ആവശ്യമുള്ളതാണതുകൊണ്ട് അച്ഛന്മാരോടൊക്കെ ആലോചിച്ച് അങ്ങനെ പറഞ്ഞ് CMI സഭയെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ CMI സഭയ്ക്ക് അന്ന് കൊടുക്കാൻ ആളുകളില്ല, അതുകൊണ്ട് അവിടെ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ബിഷപ്സ് ഹൗസിൽ തന്നെ ക്യാമ്പസിൽ തന്നെ സെമിനാരി തുടങ്ങി, മൈനർ സെമിനാരി തുടങ്ങി. ആദ്യം എടുത്തത് അവിടുന്ന് തന്നെയുള്ള കുട്ടികളെയായിരുന്നു എടുത്തത്, മഹാരാഷ്ട്ര എന്നും ആന്ധ്ര എന്നുള്ളത്. അപ്പോൾ പിന്നെ അതും സെമിനാരി കെട്ടിടമൊന്നും ആയിരുന്നില്ല, അവരെ മൊബൈൽ സെമിനാരി ആയിട്ടാണ് പല സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ താമസിപ്പിച്ച് ആയിട്ടാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ പല ആശയങ്ങൾ വന്നതനുസരിച്ച് ഇവിടുന്നും കൂടി എടുക്കുക, അതാണ് നല്ലത് കുറച്ച് പേരെ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പങ്കുവയ്ക്കാനുണ്ടാവും. അവിടുന്നുള്ള കുട്ടികൾക്ക് അവിടുത്തെ സംസ്കാരം, ഭാഷ, ബാക്കി എല്ലാം അറിയാം. ഇവിടുന്നുള്ളവർക്ക് വിശ്വാസ പൈതൃകം, എന്തേ 2000 പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് ഒക്കെ വരുന്ന അതിനുള്ളത് കൊണ്ടത് അങ്ങനെ 2 തൊട്ട് ഇവിടുന്നുള്ളവരെയും കൂടി എടുത്തു. അങ്ങനെ സെമിനാരി അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞ് 2000 ആയപ്പോഴത്തേനും ഞങ്ങളത് മാറി വേറൊരു ക്യാമ്പസ് ഉണ്ടായി. ഇപ്പോൾ അത് വേറൊരു ക്യാമ്പസിലാണ്, അത് അവിടെ കുട്ടികളിപ്പോൾ കിട്ടിയ അവിടുന്ന് അച്ഛന്മാരും പലരായി കഴിഞ്ഞു. ചെറുപ്പം മുതലേ ഉള്ളിലുണ്ടായിരുന്ന മിഷണറി ചൈതന്യം എന്നും മിഷൻ മേഖലകളിൽ കഴിയാൻ ഈ വന്യവൈദികനെ പ്രചോദിപ്പിച്ചിരുന്നു. ഈ ആഗ്രഹത്തിന് ദൈവം നൽകിയ അംഗീകാരമാണ് ചാന്താരൂപതയുടെ ബിഷപ്പാകാനുള്ള നിയോഗം. വിശ്വസ്തതയോടെ ദൈവം ഭരമേൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത നാളുകളെക്കുറിച്ച് പിതാവ് ഓർത്തെടുക്കുന്നു.
വൈദികനായിട്ട് ചെല്ലുമ്പോൾ തന്നെ ജനുവാരിസ് പിതാവ് ബിഷപ്സ് ഹൗസിൽ തന്നെ നിർത്തി അവിടുന്ന് പ്രൊക്രിയേറ്ററെ സഹായിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ധർമ്മാരാമനും കൂടെ വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സോഷ്യൽ വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിൽ അവിടെ വിട്ടു. 69 71 രണ്ട് കൊല്ലത്തെ എം എ ഇൻ സോഷ്യൽ വർക്ക് എന്നാണ് പറയുന്നത്, ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. അത് ചെയ്തു. അത് പഠനം കഴിഞ്ഞ് വന്ന് ഞാൻ എന്തെങ്കിലും ഫീൽഡിൽ ജോലി ചെയ്യാമെന്നൊക്കെ പിതാവിനോട് പറഞ്ഞു. പിതാവ് അതെല്ലാം അവിടെ സോഷ്യൽ വർക്കിൻ്റെ ഡയസിസൺ ഡയറക്ടറാക്കി. അത് കഴിഞ്ഞ് അത് എന്നെ വിഹാരി ജനറാളാക്കി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ ഫീൽഡിലെ എനിക്കാണ്, പക്ഷേ പിതാവ് അതാണ് ആവശ്യമെന്ന് പറഞ്ഞ് അങ്ങനെ 6 കൊല്ലം അത് ചെയ്തപ്പം 7-ാം കൊല്ലം ഞാൻ പറഞ്ഞു ഒരു ചേഞ്ച് നല്ലതാണ്, സബറ്റി ക്ലിയർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ 71 കഴിഞ്ഞിട്ട് 77 വന്നപ്പോഴത്തേനും ഞാൻ ഒരു സബാറ്റിക്കൽ ഇയർ എടുത്ത് ഭാഷ പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ പൂനായിൽ എസ് വി ഡി ഹൗസിൽ പോയി താമസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ സി എം ഐ സഭയുടെ ജനറൽ സിനാക്സിസ് ഞങ്ങളുടെ ചാപ്റ്ററിന് പറയുന്ന ഇത് വന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ജനറൽ കൗൺസിലറായിട്ട് സോഷ്യൽ വർക്കിൻ്റെ ജനറൽ കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് സി എം ഐ സഭയുടെ അന്നത്തെ ജനറലേറ്റ് എറണാകുളം സൗത്തിൽ കാരിക്കാമുറി എന്ന് പറയും, ഇപ്പോൾ ചാവറ കൾച്ചർ സെൻ്ററുണ്ട് അവിടെയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാലത്ത് അത് അവിടുന്ന് മാറി ചാവറ ഹിൽസ് എന്ന് പറഞ്ഞ സി എം സിറോ മലബാർ മേജർ ആർച്ച് എപ്പിസ്കപ്പൽ കൂരിയ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസ് അതൊരു കുന്നിൻ്റെ പുറത്ത്, ഇത് മറുവശത്തുള്ള കുന്നിൻ്റെ പുറത്താണ് ഇപ്പോൾ അവിടെ തുടങ്ങിയത് ഇപ്പോഴത്തേത് അനുസരിച്ച്. അപ്പോൾ അവിടെ 12 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 കൊല്ലം ജനറൽ കൗൺസിൽ സോഷ്യൽ വർക്ക്, അത് 6 കൊല്ലത്തേനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ആദ്യത്തെ 3 കൊല്ലം ദൈവദാസൻ കനീസ്യൂസ് അച്ഛൻ പമ്പഴക്കാട്ടുള്ള കോഴ്സ് എടുത്തിട്ടുണ്ട്, അദ്ദേഹം ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു വികാരി ജനറാൾ. അപ്പോൾ അദ്ദേഹം 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ക്ഷീണമായിട്ട് ആരോഗ്യ കാരണത്താൽ ജോലിയിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റിയിട്ട് പകരം എന്നെ ജനറാളാക്കി, വികാരി ജനറാൾ സി എം ഐ സഭയുടെ. അതിനുശേഷം പിന്നത്തെ തിരഞ്ഞെടുപ്പ് വരുന്നത് അത് 6 കൊല്ലമാണല്ലോ 78 84 അപ്പോൾ എന്നെ തിരഞ്ഞെടുപ്പ് ഞാൻ മിഷനിലോട്ട് പോകാമെന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ എന്നെ ജനറാളാക്കി, റിയോർ ജനറാളാക്കി. അങ്ങനെ 84 തൊട്ട് 90 വരെ അപ്പോൾ അവിടെ ജനറാളായി കഴിഞ്ഞിട്ട് പിന്നെ 90-ലാണ്. 90-ന് മുമ്പ് തന്നെ പിതാവിന് ജനുവാരിസ് പിതാവിന് ക്ഷീണം വന്നു, മറവി വന്നു, മാനസികമായിട്ടുള്ള ഇതിൽ ചിലൊക്കെ ആയിട്ട് വന്നുകൊണ്ട് മുഴുവൻ അദ്ദേഹം അതിനു മുമ്പ് തന്നെ 75 വയസ്സിൻ്റെ എഴുതി കൊടുക്കണമല്ലോ വയസ്സ്. 75 വയസ്സിൻ്റെയാണ് എല്ലാ പിതാക്കന്മാരും രാജ്യം സമർപ്പിക്കേണ്ടത്, 75 വരെയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കും. അപ്പോൾ 90 കഴിഞ്ഞ് 90 മെയ് മാസം 15-ാം തീയതി പുതിയ സി എം ഐ പ്രിയോർ ജനറാളുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ബിഷപ്പായിട്ട് നാമരണം ചെയ്ത് റോമിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം വന്നു. 90 മെയ് മാസം ജൂലൈ മാസം 3-ാം തീയതി മെയ് മാസത്തിലാണ് അറിവ് കിട്ടുന്നത്. പിന്നത്തെ ജൂലൈ 3-ന് തന്നെയാണ് മെത്രാഭിഷേകം എറണാകുളം ബലാഷായിൽ വെച്ച് അവിടെ വെച്ച് നടത്തി. ജനുവാരിസ് പിതാവിന് അതിനകത്ത് മുഴുവൻ സംബന്ധിക്കാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മയും മറ്റും ഇതൊക്കെ പോയി. അതേ അവിടെ തന്നെയായിരുന്നു, ആ കെട്ടിടത്തിൽ തന്നെ താമസിക്കുകയായിരുന്നു. പിന്നെ അവിടെ അന്നത്തേത് പടിയറപ്പിതാവായിരുന്നു അന്നത്തെ മെയിൻ കാർമ്മികനായിട്ട് വരികയും നോക്കട്ടെ. പിന്നെ പാലായി എന്നുള്ള പിതാവ് എനിക്കുള്ള ഇവരുടെ പിതാക്കന്മാർ പലരുണ്ടായിരുന്നു. അവിടെ വെച്ച് മിത്രാഭിഷേകം നടത്തി. മഹാരാഷ്ട്രയിൽ ബിഷപ്പ് ജനുവാരിയൂസ് ശേഷം ഞാനിങ്ങനെ ഇതായിട്ട് വന്നിട്ട് ഞാൻ പിതാവിൻ്റെ മോട്ടോ ആയിട്ട് എടുത്തിരുന്നത് സമ്പജയമഹി ദിവ്യാനി, ഷെയറിങ് എവറിത്തിങ് ഡിവൈൻ പറഞ്ഞ സഹകരണം ഷെയറിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റാണ്. ഞാനെടുത്തപ്പം അത് വിശ്വകുടുംബം എന്നെടുത്തി. ദൈവം പിതാവ്, ഏക ദൈവം ആ പിതാവാണ്, എല്ലാവരും മക്കളാണ്, വിശ്വം മുഴുവനും ആ സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതെല്ലാം കൂടെ കൂടുമ്പളിമ്പം എന്നുള്ള രീതിയിൽ അത് ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ ആരംഭിക്കുന്നത്. ഇപ്പോൾ എല്ലാ തലങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള അതിന് പ്ലാൻ ഓഫ് ആക്ഷനൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്തു. ചാന്താരൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് മാർ വിജയാനന്ദ് നെടുംപുറം സി എം ഐയുടെ പങ്കുവയ്ക്കലുകൾ ഇവിടെ തീരുന്നില്ല. തൻ്റെ ജീവിത വഴിയിലെ ദൈവപരിപാലനയുടെ സ്മരണകൾക്കായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാതോർക്കാം.